ഒരു വല്യാപ്പ ഗ്ലാസ് ചോറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴുണ്ടാകുന്ന കുറച്ച് ചേരുവകളും കൂടി ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് ഈ കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ടുള്ള ഹൽവ ഒക്കെ, അപ്പോൾ ആ ഒരു ഹൽവനൊക്കെ നമ്മൾ മറികടക്കുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഐറ്റം ാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരുപാട് ചിലവുകളൊന്നുമില്ല. നമ്മളെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ചോറ് രാത്രിയായി ബാക്കി. അപ്പോൾ ഈ ഒരു ചോറ് ബാക്കിയായി കഴിഞ്ഞാൽ ഇനി ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലേശം ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ശർക്കര ഇല്ലാത്തവരാരും ടെൻഷൻ ആവണ്ട, പഞ്ചസാര വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ചു ഒരു 3 അച്ച് മതിയെന്ന്, പിന്നെ എനിക്ക് തോന്നി ഇത്തരം പലഹാരത്തിക്കൊക്കെ മധുരം കൂടുന്നത്തോളം ടേസ്റ്റ് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 1/2 അച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ ഒരു 3 അച്ച് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ഗ്ലാസ് വേണമെങ്കിൽ ഒഴിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതിങ്ങനെ ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു തരം സുഖം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ നല്ല പോലെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. 1/4 ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അത് കുറച്ചൊരു തിക്കായിട്ടാകുമ്പോൾ അത്ര അങ്ങോട്ട് സുഖം ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കട്ടോ, 1 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ ഒക്കെ ഒഴിക്കുക, 1/4 ഗ്ലാസ്സൊക്കെ ഒഴിക്കുക. വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട, ഇത് നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ കണ്ടില്ലേ തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഈ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് ഉണ്ടാവുക. പിന്നെ നമ്മളിതിലേക്ക് എണ്ണ ഓയിൽ നെയ്യ് ഒന്നും ചേർക്കണില്ല കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നൊരു നല്ലൊരു പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഒരു തേങ്ങൻ്റെ പാലോ 1/4 തേങ്ങ ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി നമുക്ക് നല്ല എളുപ്പമാണ്. എന്ത് തേങ്ങ ചിരകിയിട്ട് ഇതൊന്ന് മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ല പോലെ ആ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തപ്പോൾ ആ ചണ്ടിയിൽ ലേശം കൂടെ വെള്ളമുള്ള പോലെ തോന്നി കേട്ടോ, കുറച്ച് പാലുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിങ്ങനെ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് തേക്കണേനേക്കാളും നല്ല ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് മിക്സ്ഡ് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ പിന്നെ വേഗം അതിൻ്റെ ആ നീര് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ആ പാലൊന്നും കൂടി അടിച്ചെടുത്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമാവില്ല കേട്ടോ, കാരണം ഇത് നമുക്ക് നല്ലോണം ഒന്നിങ്ങോട്ട് നല്ല ഇതാക്കി എടുക്കാനുള്ളതാണ്, കുറുക്കി വിരക്കി എടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡി കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കുക. ഈ തേങ്ങ ഒക്കെ ഒന്ന് ഇങ്ങനെ തേങ്ങൻ്റെ ജ്യൂസൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് നല്ലോണം തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് എടുത്തത്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 1/2 ഗ്ലാസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇതാ നമ്മളെ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണമെന്നൊന്നുമില്ല, ഏതായാലും ഒന്ന് ചൂടാറിക്കോട്ടെ. നമുക്കെന്താ വെച്ചാൽ ഏതായാലും അരിച്ചതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ. അപ്പോൾ അതാ ഈ ഒരു തിക്കിലാണ് നിൽക്കുന്നത്. ഇത് ഇനി അരിച്ചെടുക്കണം എന്തിനാ വെച്ചാൽ ഞാൻ കാട്ടിത്തരാം മക്കളെ, ഇതിലുള്ള കല്ലും മണ്ണും എല്ലാം കൂടെ എങ്ങനെയായാലും ചില ശർക്കരയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചില ശർക്കര നമ്മളിങ്ങനെ ഒന്ന് പീൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളും എന്തെങ്കിലുമൊക്കെ കരടും കുറുമ്പൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് നേരെ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഒന്നിനു വേണ്ടിയിട്ട് നമ്മളത് അങ്ങനെ എടുക്കരുത്, ഒന്ന് ഉരുക്കിയിട്ട് അത് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതാ ചോറിൻ്റെ അളവ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഇത്രയും ഒരു 3 അച്ച് ശർക്കര 3.5 അച്ച് ശർക്കരയ്ക്കൊക്കെ കറക്റ്റ് ചോറ് എന്ന് പറഞ്ഞാൽ 1 വല്യാപ്പ ഗ്ലാസ് ചോറാണ്. അതായത് നമ്മുടെ സാധാരണ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ചോറെടുക്കുക. സാധാരണ നമ്മൾ ചായ ഒക്കെ കുടിക്കണ 200 ഗ്രാമിൻ്റെ ഒക്കെ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ചോറെടുക്കുക.
എന്നിട്ട് ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ലേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ചൂടുള്ള തിളച്ച ശർക്കര പാനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ അരിച്ചേരുത് കേട്ടോ. അങ്ങനെ അരിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ അരിപ്പ പെട്ടെന്ന് ഉരുകി പോവും, പിന്നെ അല്ലെങ്കിൽ കോടി പോലെ എന്തൊക്കെയോ കോലക്കേടൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഏത് തിളച്ച് ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതുമല്ല എന്തൊക്കെയോ എന്താണെന്ന് അറിയില്ല, ശർക്കരയിൽ എന്താ ഇത്രയൊക്കെ കരടും കുറുമ്പോന്ന് എനിക്കറിയില്ല. കാരണം ഇത് നമ്മൾ പെട്ടെന്നൊന്നും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ കേട്ടോ. കണ്ടില്ലേ ഇതാ വെളുത്ത വെള്ളേരം കല്ലും അതുപോലെ തന്നെ നമ്മൾ കടലിൽ നിന്നൊക്കെ ചില ചെമ്മീൻ്റെ ചെമ്മീനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ നിറച്ചി എന്തൊക്കെയോ ചിപ്പിളിയും എന്തൊക്കെ അതുപോലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വയറ്റിലൊക്കെ ആയി കഴിഞ്ഞാൽ വയറുവേദന അപ്പൻഡിക്സിൻ്റെ അസുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ശർക്കരയൊക്കെ നമ്മളിനിയിപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് അവലൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ശർക്കര നല്ല ഫ്രഷായതിനാവണം. ഇതുപോലെ കുറച്ച് ചണ്ടയൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ നമുക്ക് വയറ്റിക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ ശർക്കര നല്ലോണം ഒന്ന് ഉരുക്കിയെടുത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം നരച്ചാൽ തന്നെ ശർക്കര ശരിയായി കിട്ടും. പക്ഷേ നല്ല ചണ്ടുള്ള ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ നല്ലോണം ഉരുക്കിയെടുത്തത്. അപ്പോൾ അതാ ഞാൻ ചോറ് ആ ഒരു ഗ്ലാസ് ചോറ് ഇതിലേക്കിട്ട് പിന്നെ ഞാൻ ലേശം ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണുകൾ പച്ചരി പച്ചരി കുതിർത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് പച്ചരി കുതിർത്തതോ പച്ചരി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പച്ചരിയാണ് നിങ്ങൾ കുതിർത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഈ ചോറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉദ്ദേശം പച്ചരിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ശർക്കര പാനി ഉണ്ടല്ലോ അത് ഞാൻ ആ ഒരു ചട്ടിക്കന്നെ പാത്രത്തിൽ നിന്ന് ആ ഒരു ചട്ടിക്കന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ച ചട്ടി ഒന്ന് കഴുകിയിട്ട്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതാ നമ്മുടെ ഈ ഒരു ചോറും പച്ചരി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല പോലൊന്ന് ഫൈനായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഫൈനായിട്ട് തന്നെ അരയണം, എങ്കിലേ നമുക്ക് ഈ ഒരു മധുരം നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ശർക്കര ഉരുക്കിനെ ആ ഒരു ചട്ടിക്ക് തന്നെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതിൽ തന്നെ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ശർക്കര ഒഴിച്ചതിന് ശേഷം ആ ശർക്കരക്കുള്ള ആ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ ആ ഒരു പിഴിഞ്ഞ് വെച്ച തേങ്ങേൻ്റെ പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറും അതുപോലെ തന്നെ ശർക്കര പാനി ഒരുക്കിയിരുന്ന ഒരു പാത്രവും ഒക്കെ നല്ലോണമെന്ന് കൈകൊണ്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണമെന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആരും ടെൻഷൻ ആവണ്ട, കയ്യിൽ കയ്യിനെ എന്താ അപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ടൊക്കെ ഇളക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ത്രീകൾ അധിക സമയത്തും ഒരു ഉച്ചവരെ കൂടുതൽ ആളുകളും അടുക്കളയിൽ പാത്രം കഴുകലും വെച്ചുണ്ടാക്കലും ആയിട്ട് എപ്പോഴും കഴുകൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി കയ്യിൻ്റെ ഇനിയിപ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കേണ്ട. നഖങ്ങൾ എല്ലാവരും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആരായാലും നഖമൊക്കെ കറക്റ്റായിട്ട് മുറിക്കണം. അപ്പോൾ അതിൽ അണുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും കയ്യും കഴുകി എപ്പോഴും പാത്രമൊക്കെ കഴിയണം. നമ്മൾ എവിടെയൊക്കെ കയ്യിലൊക്കെ എന്താ അണുക്കളാലും ഉണ്ടാവുക. അപ്പോൾ ഏതായാലും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് നല്ല ജീരകമാണ്. ഞാൻ കയ്യിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ജീരകത്തിനെ കുറിച്ച് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നല്ല ജീരകം ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടിയും ചേർക്കണം മസ്റ്റായിട്ടും. അതുപോലെ തന്നെ നല്ല ജീരകവും ചേർക്കണം കേട്ടോ. നല്ല ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. നല്ല ജീരകത്തിനേക്കാളും നല്ലത് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലിപ്പോൾ നല്ല ജീരകത്തിന് പൊടി ഇല്ല, അതുകൊണ്ടാണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ജീരക ലേശം നമ്മൾ ആ ചോറും അരിയും കൂടെ അരിച്ചില്ലേ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അരിച്ചെടുത്താലും നല്ല ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായാൽ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഫസ്റ്റിൽ നമ്മളൊന്ന് ഇളക്കണം. കാരണം എന്ന് വെച്ചാൽ അരിപ്പൊടി ഒക്കെ എന്തെങ്കിലും അരിയൊക്കെ അരച്ചതിനോണ്ട് ഊറുമെന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് കൈയ്യാക്കാതെ ഇളക്കിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇത് തീമ വെച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്ക് പോലും അടുത്തിട്ടില്ല, ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങനെ കത്തി ഏകദേശം ഒരു 5 മിനിറ്റോളം ആ ഒരു മിക്സിയുടെ ജാറും പിന്നെ നമ്മൾ ഈ ഒരു ശർക്കര ഉരുക്കലും അത് അരിക്കലും ഒക്കെ ചെയ്തപ്പോഴേക്കും നല്ലോണം ചോണമാരൊക്കെ ആ ഒരു റാക്കിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഈ ഒരു മധുരത്തിന് എന്ത് ചെയ്യുകയാണെങ്കിലും ചോണമാരെ നമ്മൾ കാണുന്നില്ല, പിന്നെ ഒരിങ്ങനെ വരി വെച്ച് വരുന്നതാണ് കാണാം. അപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് ഇങ്ങനെ തീമൊക്കെ വെച്ചപ്പോഴേക്കും ആ ഒരു റാക്ക് നിറച്ചും ചോണമാർ, കയ്യങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്ര ചോണമാർ അങ്ങോളം മുതൽ ഇങ്ങോളം വരെ ഉണ്ടായിന്. അപ്പോൾ അവരൊക്കെ ഞാൻ നല്ലോണം ഒന്ന് കുറച്ച് വെള്ളത്തിൽ ശീലം മുക്കിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിങ്ങനെ അടിച്ചേറിന് മുമ്പ് തന്നെ തട്ടിയിട്ടാൽ ഓലൊക്കെ ഒഴിഞ്ഞ് പോയിക്കോളും. അപ്പം പിന്നെ ഓലക്ക് ഓല ഒരു നാശനഷ്ടം വരുമില്ലല്ലോ. അപ്പോൾ വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഈ ചോണന്മാരും കുനിയന്മാരൊക്കെ പാത്രത്തിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ നേരെ കൊണ്ടിട്ട് പുറത്ത് തട്ടിയിട്ട് ഞാൻ ആ പാത്രം കഴുകുള്ളൂ. എന്താ വെച്ചാൽ അവരൊക്കെ ജീവുള്ള ജാതികളല്ലേ, അപ്പോൾ ജീവുള്ളവരെ വെറുതെ നമ്മൾ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളത്തേക്ക് നേരെ കൊണ്ടിടാറില്ല. അപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേന് കേട്ടോ. അല്ല, ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് കത്തിക്കണമെന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത്രയും സമയം ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചോണന്മാരൊക്കെ ഞാൻ ഒഴിവാക്കലും റേക്കൊക്കെ നല്ലോണം തുടച്ചിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചോണന്മാർ വരില്ലല്ലോ. ശർക്കരൻ്റെ ഒരു സ്മെല്ല് കേട്ടാൽ മതി, അതുപോലെ അങ്ങോട്ട് ഓടിയെത്തും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മിക്സഡ് ജാറും നമ്മൾ ശർക്കര ഒരുക്കിയ പാത്രവും ഒരിക്കൽ പാത്രമല്ല അരിച്ച പാത്രം അരിപ്പിയും എല്ലാം എന്തൊക്കെയാണോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി ഒക്കെ ചെയ്തിട്ടോ. അപ്പം ഈ ഇറുമ്പുകൾ വരുന്ന യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ അവസ്ഥ ഇതാണ്, കണ്ടില്ലേ, എണ്ണ ഒക്കെ തെളിഞ്ഞ്. അപ്പം ഇതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു തേങ്ങൻ്റെ പാലല്ലേ, ഒരു മുക്കാൽ തേങ്ങോളം പാലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കൊട്ട കഴിഞ്ഞ തേങ്ങേനി, അപ്പോൾ കൊട്ട കഴിഞ്ഞ തേങ്ങയൊക്കെ ആകുമ്പോൾ നമുക്ക് ഏതായാലും കറിയൊക്കെ അരച്ചാലൊന്നും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഒരു തേങ്ങ ഞാൻ നല്ലോണം പൂണ്ട പോലെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ചാറിലിട്ടിട്ട് നല്ലോണം ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം കൂട്ടി അരച്ചെടുത്തുകൊണ്ട് അതിൻ്റെ പാലൊക്കെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള തേങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ, കൊട്ട കഴിഞ്ഞ തേങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആട്ടാനുള്ള തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടാം. അതില്ലാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്താൽ പിന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നെയ്യോ ഓലയോ വെളിച്ചെണ്ണ എണ്ണ ഒന്നും ഒഴിക്കേണ്ടി വരില്ല കേട്ടോ. ആ ഒരു തേങ്ങയ്ക്ക് ഏകദേശം ഒരു 100 ഗ്രാമോളം ചുരുങ്ങിയത് ഉണ്ടാവും വെളിച്ചെണ്ണ. അപ്പോൾ അത് ഇതിലിങ്ങനെ വരും. പിന്നെ അത് അടിയിൽ പിടിക്കുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. കണ്ടില്ല, എണ്ണയൊക്കെ നല്ലോണം തിന്നു നിന്നിട്ടുണ്ട്. ഇത് ഉപ്പാണ് കേട്ടോ. ഞാനിതിങ്ങനെ വിറകിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോട് പറയാൻ മറന്നതാണ്. ഞാൻ കാണിച്ച വീഡിയോ ചെയ്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ പാത്രം കഴിക്കില്ലല്ലോ, കൂടെ തിരക്കണം. ലേശം ഉപ്പാണ് ഇട്ട് കൊടുത്ത്, ഒരു പിഞ്ച് ഉപ്പിട്ട പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡറും കൂടെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, അത്രക്കും സിമ്പിളാണ്. പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സ്പാച്ചിലും എന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ നമ്മൾ കുറേ എണ്ണ നെയ്യ് ഒക്കെ ഒഴിച്ച പോലെ ഒരു ഇല്ലേ കാണാൻ, പക്ഷെ ഒരു തുള്ളി പോലും ഒന്നും ചേർക്കണ്ട കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ നമ്മളിതിനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെക്കേണ്ടത്. എന്താ വെച്ചാൽ ഇത് കുറച്ചെങ്ങനെ ഇങ്ങോട്ട് വിട്ട് വിട്ട് വരാനാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം നമ്മൾ
ഇനിയിപ്പോൾ ചായപാത്രത്തിലാണെങ്കിലും ഏതെങ്കിലും കുണ്ടൻ പാത്രത്തിലാണെങ്കിലും അതല്ല, നമ്മുടെ അടുത്ത് കേക്കിനൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക്, പുഡിങ്ങിൻ്റെ ഒക്കെ ട്രേ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ കറീൻ്റെ പാത്രം ഉണ്ടാവില്ല, അതൊക്കെ പറ്റും കേട്ടോ, പ്ലേറ്റ് പറ്റും. അപ്പം ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ, കുറച്ചും കൂടി സമയം ഇവിടെ നിന്നോട്ട് കേട്ടോ. എണ്ണക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്, അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല മണമുണ്ട്. അപ്പം ഞാൻ ആ പാത്രം സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രയാസമൊന്നുമുള്ള സംഭവമല്ല കേട്ടോ. ഒരു തുള്ളി ഒരു കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറ്റിച്ചെടുത്തതിൻ്റെ ശേഷം ഇതാ ഇതുപോലൊരു സ്പാച്ചില് വെച്ചിട്ടോ, അല്ലെങ്കിൽ കൈയോണ്ടൊക്കെ, നമ്മുടെ നല്ലൊരു ആയുധം കൈയാണല്ലോ. ഞാൻ എല്ലാ കാര്യത്തിനും വേഗം കൈയോണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാവുന്നതുകൊണ്ടാണ് ഇതുപോലെ ബ്രഷൊക്കെ എടുക്കുന്നത്. അപ്പോൾ കൈയോണ്ടോ ബ്രഷുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഇതുപോലെ സൈഡിലും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു കുറച്ചൊരു ഭംഗി വേണ്ടേ. അപ്പോഴല്ലേ നമുക്കൊരു കഴിക്കാനൊക്കെ നല്ലൊരു ഇതുണ്ടാവുള്ളൂ മക്കൾക്കും എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം കറുത്തുള്ളും ലേശം വെളുത്തുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എല്ലാവരുടെ അടുത്തും ഇപ്പോൾ കറുത്തുള്ളും വെളുത്തുള്ളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊന്ന് ഇട്ടെടുത്താൽ മതി കേട്ടോ. അണ്ടിപ്പരിപ്പോ അതല്ലെങ്കിൽ ഇനി മുന്തിരിയോ അല്ലെങ്കിൽ വെളുത്തുള്ള മാത്രമോ അല്ലെങ്കിൽ കറുത്തുള്ള മാത്രമോ എന്ത് വേണമെങ്കിലും ഇട്ടെടുക്കുക. ഇനിയിപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കറുത്തുള്ളൊക്കെ ഇട്ടെടുത്ത്. പിന്നെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ കൂടുന്നത് അതും കൂടെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും കൂടെ ആലോചിച്ചിട്ടാണ് ഇട്ടെടുത്തത്. അപ്പോൾ ഏതായാലും നമ്മുടെ പാത്രമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ ടിന്നല്ല ട്രേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാതെ നിൽക്കണ്ട കേട്ടോ. നമുക്ക് ചായ പോയുള്ള പാത്രം ഉണ്ടാവുമല്ലോ, അതിനിപ്പോൾ ആ ഒരു ശർക്കര ഒരുക്കി ഒഴിച്ച ആ പാത്രം അത് പറ്റും, നമ്മളെ കറിപാത്രമൊക്കെ പറ്റുമല്ലോ. അപ്പം ഇനിയിപ്പോൾ പറഞ്ഞതിനെ പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണില്ല, അത് ശരിക്കും ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയേണ്ടതാണ്. എന്നാലും അതിങ്ങനെ കേൾക്കുമ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കൊക്കെ ദേഷ്യം പിടിക്കും, ചില ആളുകളൊക്കെ വെറുതെ തന്നെ നെഗറ്റീവ് കമൻറ്റ് എഴുതാറുണ്ട്. എന്നിട്ടല്ലേ പിന്നെ കാര്യം ഉണ്ടാവുമ്പോൾ അല്ലേ. അപ്പോൾ പറഞ്ഞതിനൊക്കെ കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എഴുതാണെങ്കിൽ കാര്യമുള്ള കാര്യമാണ്. രണ്ടാം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിലത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കേൾക്കുന്നവർക്ക് നട്ടപ്പിരാന്ത് പിടിക്കും ചെയ്യും. അപ്പോൾ ഏതായാലും നിങ്ങളുടെ കമൻ്റൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായാലും ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആര് കമൻറ്റ് ചെയ്താലും അതിനൊക്കെ എനിക്കൊരുപാട് ആ ഒരു കമൻറ്റിനൊക്കെ നല്ലൊരു മൂല്യം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നെഗറ്റീവ് അടിക്കണോ പോസിറ്റീവ് അടിക്കണോ എന്നൊക്കെ. ഏതായാലും ഇതാ ഇത് റെഡി ആയിട്ടുണ്ടല്ലോ, റെഡിയല്ലേ. എന്തായാലേ ഇങ്ങനെ ആ ചട്ടിയിൽ നമ്മൾ ആ ഒരു എണ്ണക്ക് ഇങ്ങനെ കിനിഞ്ഞ് വന്ന് എന്താ ഭംഗി. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആ ഒരു സമയം തന്നെ ചട്ടിയിൽ നിന്ന് കൂടി ചാടും, അത്രക്കും ഇതാണ്. അപ്പോൾ ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പാച്ചിലുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചെടുക്കുക കേട്ടോ. കാരണം ഇത്രയും വട്ടുള്ള ചട്ടിയിൽ നിന്ന് ചെറിയൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുമ്പോൾ ചിലപ്പോൾ സൈഡിലേക്കൊക്കെ പോവും, പിന്നെ റാക്കിലൊക്കെ ആവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ സ്പാച്ചിലുകൊണ്ട് ഇങ്ങനെ സൈഡാക്കി സൈഡാക്കി ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അത് ചാടി, എളുപ്പത്തിൽ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ട് ഹൽവ ഒക്കെ വാങ്ങുമ്പോൾ എന്തൊരു ക്യാഷൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല, പിന്നെ ആ ഒരു ഹൽവൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ചേർക്കണമൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മളതൊന്നും യൂസ് ആക്കണില്ല, നമ്മൾ സാധാരണ നമ്മളെ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു ചോറാണ് കേട്ടോ. ചോറ് വെച്ചിട്ട് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കട്ടോ. കാരണം അത്രക്കും ടേസ്റ്റാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഏതായാലും ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സെറ്റായിട്ട് കിട്ടുന്നൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വീണില്ല. വിവാദമൊക്കെ കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് എവിടെയോ ഒന്ന് തട്ടിയതാണ്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കത്തികളൊന്ന് വിടിയിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതാ ഇനി ഇതൊന്ന് കമഴ്ത്തേണ്ട ഇതേ ഉണ്ടാവുള്ളൂ. ഇതാ പെട്ടെന്ന് കിട്ടിയല്ലോ.
അപ്പോൾ കത്തിയോണ്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ കിട്ടുട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് കത്തിയോണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താണ്. ഇനി സ്പാച്ചിലോണ്ടോ സ്പൂണുകൊണ്ടോ ഒക്കെ ഒന്ന് വിടിയിച്ചെടുത്താൽ മതിയാവും. ഏതായാലും സംഭവം പൊളിയാണ് ഇത്. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കും. അത് യാതൊരു സംശയമില്ലാത്തൊരു സംഭവമാണ്, കാരണം അത്രക്കും ടേസ്റ്റാണ് ഇത്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചോറൊക്കെ ഉണ്ടാവില്ലേ ബാക്കി? പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ ചോറൊക്കെ ബാക്കിയായാൽ നമുക്ക് വീണ്ടും ആ ഒരു ചോറിലേക്ക് തന്നെ ഇട്ട് ഊറ്റാനൊക്കെ മടിയാണ്. അപ്പോൾ എന്തായാലും ഒരു രണ്ട് ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സൊക്കെ ചോറുണ്ടെങ്കിൽ ഈ ഒരു കനത്തിൽ നമുക്ക് കിട്ടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കഴിക്കാൻ ഇതിലും വലിയൊരു പലഹാരം ഇനി ഉണ്ടോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. നമ്മളൊരു കൃത്രിമമായിട്ടുള്ള എണ്ണ ഓലോ നെയ്യോ ഒന്നും ചേർക്കാതെ നമ്മുടെ ആ ഒരു തേങ്ങയിൽ നിന്ന് കിനിഞ്ഞിറങ്ങിയ എണ്ണയാണിത്. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലൊരു പാലുണ്ടാവാനും ഒക്കെ നല്ലൊരു ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അത് മുറിച്ചിങ്ങനെ എടുക്കുമ്പോൾ മക്കളെ കണ്ടില്ലേ, ഇതിൽ നിന്നൊരു കഷ്ണം ഇങ്ങോട്ട് കടിച്ചാലുണ്ടല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിട്ടോ. ഞാൻ ഫസ്റ്റിൽ തന്നെ പറയണമെന്ന് വിചാരിച്ച പക്ഷേ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഈ ഒരു പലഹാരം എല്ലാവർക്കും എത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചോറ് വെച്ചിട്ടാണ്, നല്ല ഹെൽത്തിയാണ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഫോണിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലേക്കൊക്കെ ഇതുപോലുള്ള ഇത്രയും നല്ലതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഹെൽവൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരിലേക്കും എത്തും ചെയ്യും, ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാവുകയും ചെയ്യും. എത്രയോ ആളുകളുണ്ടാവും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പലഹാരത്തെക്കുറിച്ച് തന്നെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ശർക്കരയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാത്ത വീട് എവിടെ ഉണ്ടാവുക? അപ്പോൾ പഞ്ചസാരയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇതും ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരും ഉണ്ടാക്കും. പിന്നെ നല്ല ജീരകം, ഏലക്കാപ്പൊടി ഇത് രണ്ടും മസ്റ്റാണ് കേട്ടോ, ഒഴിവാക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ദാ ഇനി ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഒറ്റയടിക്ക് തന്നെ നമ്മൾ കഴിക്കും, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ ഞാൻ എന്താ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ലാതെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതുപോലുള്ള ചില ഹൽവകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവില്ലേ, അതൊന്നും ഇതിനില്ല കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്നാൽ ഭംഗി പോലെ തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് മറന്നു തന്നെ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.